ഇപ്പോ നമുക്കറിയാം ബൾഗേറിയ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ബൾഗേറിയയിൽ MBBS പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില അഡ്വാൻറ്റേജുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ബൾഗേറിയക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൾഗേറിയ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ബൾഗേറിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ ബൾഗേറിയയിലെ MBBS യൂറോപ്യൻ യൂണിയനിൽ ഓൾ ഓവർ വാലിഡ് ആണ്. കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്വീഡൻ, ഡെൻമാർക്ക് ഇതുപോലെ ഏതെങ്കിലും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യത്ത് പോയി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസിങ് എക്സാമൊന്നും എഴുതാതെ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തിന്റെ ലാംഗ്വേജ് എക്സാം മാത്രം ക്ലിയർ ചെയ്തുകൊണ്ട് അവിടെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ ചിലരും ആലോചിക്കുന്നുണ്ടാവും, ഇപ്പൊ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം ജർമ്മനിയും ഫ്രാൻസ് ഒക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ലൈഫ് ബാലൻസിന് പ്രയോറിറ്റി കൊടുക്കുന്ന കൺട്രീസ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെ കിട്ടും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യനേക്കാളും 4x സാലറി കിട്ടുന്ന രാജ്യങ്ങളാണ്. അതായത് ഓൾമോസ്റ്റ് 2 ലക്ഷത്തിന്റെ മുകളിൽ നമ്മൾ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് സാലറി കിട്ടും. ബൾഗേറിയയിൽ പഠിക്കുന്നതിന്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഗവൺമെന്റ് 2021 ഇറക്കിയിരിക്കുന്ന NMC ഗൈഡ്ലൈൻസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു രാജ്യത്ത് പോയിട്ട് MBBS പഠിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷനോ ലൈസൻസോ കിട്ടിയാൽ മാത്രമേ നമുക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇവിടെ ബൾഗേറിയയിൽ പഠിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അവരുടെ ലൈസൻസിങ് എക്സാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ബൾഗേറിയയിൽ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ എക്സാം ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബൾഗേറിയൻ മെഡിക്കൽ ബോർഡിന്റെ രജിസ്ട്രേഷൻ കിട്ടും. ഇനി ബൾഗേറിയയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൾഗേറിയൻ ലാംഗ്വേജ് എക്സാം മാത്രം ക്ലിയർ ചെയ്ത് നമുക്ക് ബൾഗേറിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബൾഗേറിയയിൽ പഠിക്കാനുള്ള അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൾഗേറിയ NMC ഗൈഡ്ലൈൻസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അതായത് 2021 NMC കുറച്ച് ഗൈഡ്ലൈൻസ് കൊണ്ടുവന്നിരുന്നു. ഈ ഗൈഡ്ലൈൻസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന കൺട്രിയിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഒന്ന്, നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ളതാണ്. ബൾഗേറിയൻ ഇംഗ്ലീഷിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് 54 മാസം ആയിരിക്കണം. അതുപോലെ തന്നെ 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അണ്ടറിൽ ചെയ്യണമെന്നാണ്. ബൾഗേറിയയിലെ കോഴ്സ് എന്ന് പറയുന്നത് 5+1 ആണ്. അതുകൊണ്ട് ഇതും ഫോളോ ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി WHO ലിസ്റ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പൊ ബൾഗേറിയയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള സോഫിയ, വെർണ, പ്ലെവൻ, പ്ലോവ് ഡിവ്, ട്രാക്കിയ, ഈ യൂണിവേഴ്സിറ്റി എല്ലാം WHO ലിസ്റ്റിൽ ഉണ്ട്. അത് നോക്കണമെങ്കിൽ നമുക്ക് WDOMS.org എന്ന വെബ്സൈറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നാലാമത്തതും പ്രധാനമായിട്ട് NMC പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്ത് പഠിച്ചുകഴിഞ്ഞാൽ ആ രാജ്യത്ത് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലൈസൻസോ കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ബൾഗേറിയയിൽ പഠിച്ചുകഴിഞ്ഞാൽ ബൾഗേറിയയിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുമെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബൾഗേറിയയിൽ പഠിച്ചുകഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയുടെ സ്ക്രീനിംഗ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത് ഇന്ത്യയിൽ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബൾഗേറിയയുടെ നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ബൾഗേറിയയിൽ കഡാവർ അവൈലബിൾ ആണ്. അതായത് നമുക്ക് അനാട്ടമിയൊക്കെ ഹ്യൂമൻ ബോഡിയിൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ബൾഗേറിയയുടെ മെയിൻ അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ബൾഗേറിയയുടെ പ്രശ്നങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ബൾഗേറിയ ഇപ്പൊ മറ്റ് കൺട്രീസിനെ അപേക്ഷിച്ച് ലിവിങ് എക്സ്പെൻസും ട്യൂഷൻ ഫീസും കുറച്ച് കൂടുതലാണ്. ഓൾമോസ്റ്റ് 7500-9000 യൂറോന്റെ ഇടക്കൊക്കെയാണ് ബൾഗേറിയയിലെ ഫീസ് വരുന്നത്. ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ ബൾഗേറിയയിലെ ലിവിംഗ് എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് 30,000-40,000 ഇടയിലാണ് ബൾഗേറിയയിലെ ലിവിംഗ് എക്സ്പെൻസ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഫീസും എക്സ്പെൻസും നോക്കുന്ന സമയത്ത് ബൾഗേറിയയിൽ പഠിച്ച് തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ബൾഗേറിയ ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ബൾഗേറിയ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ. ബൾഗേറിയയുടെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൾഗേറിയയിൽ അഡ്മിഷൻ കിട്ടാൻ മറ്റ് കൺട്രീസിനെ അപേക്ഷിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൾഗേറിയയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് നമുക്ക് ആദ്യം ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. ഈ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യണം. അതിനുശേഷം നമ്മുടെ +2 മാർക്കും അതുപോലെ തന്നെ ഈ എൻട്രൻസ് എക്സാമിന്റെ മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ അതുപോലെ വേറൊരു കാര്യം, ഇന്ത്യയിൽ നിന്ന് MBBS പഠിക്കാൻ വേണ്ടി കുട്ടികൾ പോകുന്ന അബ്രോഡ് കൺട്രീസിൽ സാധാരണ 2 ഇൻടേക്കുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ബൾഗേറിയയിൽ ഒരു ഇൻടേക്ക് മാത്രമേ ഉള്ളൂ. ബൾഗേറിയയിലെ പ്ലവൻ യൂണിവേഴ്സിറ്റി ഒഴികെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. അതുകൊണ്ട് തന്നെ MBBSന്റെ കൗൺസിലിംഗ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കൗൺസിലിംഗ് കഴിയും വേഗം ബൾഗേറിയയിലെ സീറ്റൊക്കെ ക്ലോസ് ആയിട്ടുള്ളൂ. പിന്നെ കൗൺസിലിംഗ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും. കാര്യം പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ ഫെബ്രുവരി ഇൻടേക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ വരെ നിങ്ങൾക്ക് പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അബ്രോഡ് ഏത് കൺട്രിയിലേക്ക് പോകണമെങ്കിലും ശരി, ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെന്ന് ശരി, നിങ്ങൾ പോകുന്നതിന്റെ മുന്നേ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളായിട്ട് നേരിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കുട്ടികളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്. അങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫോറിൻ ഡിഗ്രിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവരോടൊരു കോൾ ബുക്ക് ഏറ്റവും മെസ്സേജ് ഏറ്റവും നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൾഗേറിയയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള സോഫിയ, വെർണ, പ്ലവൻ, ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ ആ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ബൾഗേറിയയിലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരുന്നു തോന്നുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ അബ്രോഡ് MBBS ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക.